യേശുവിൻ മഹാസ്നേഹം എന്നുടെ നിത്യാനന്ദം. വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലേക്ക് വരാം. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് തീത്തോസിൻ്റെ ലേഖനത്തിൽ പൗലോസ് തീത്തോസിനോട് പറയുന്ന കാര്യം, അതിൻ്റെ രണ്ടാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ, ഷോ യുവർ സെൽഫ് ഇൻ ഓൾ റെസ്പെക്ട് എ മോഡൽ ഓഫ് ഗുഡ് ഡീഡ്സ് ആൻഡ് ഇൻ ഓൾ യുവർ ടീച്ചിങ് ഷോ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി. അപ്പോൾ ജീവിതത്തിൽ നീ പൂർണ്ണമായും മാതൃകയുള്ള ആളായിരിക്കണം. പക്ഷേ ജീവിതത്തിൽ മാത്രം പോരാ, ജീവിതത്തിൽ വേണം. ജീവിതത്തിൽ ഇല്ലാതെ ഉപദേശത്തിൽ കാണിച്ചിട്ട് ഒരർത്ഥവുമില്ല. ചിലർക്ക് ഉപദേശമുണ്ട്, ജീവിതമില്ല. എന്നാൽ ചിലർക്കൊരു ചിന്തയുണ്ട്, ജീവിച്ചാൽ മതി, ഉപദേശം ആവശ്യമില്ലെന്ന്. ഇത് രണ്ടുമല്ല ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ ജീവിതവും ഉപദേശവും ഒരുപോലെ പോകണം. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് തിമത്യോസിനോട് കർത്താവ് പറയുന്നത്, നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിച്ചു കൊള്ളുക. അപ്പോൾ ആ ഇൻറ്റഗ്രിറ്റി, അതായത് ഇൻറ്റഗ്രിറ്റി ഇൻ ലൈഫ്, നമ്മൾ ഷോ യുവർ സെൽഫ് ഇൻ ഓൾ റെസ്പെക്ട് എ മോഡൽ ഓഫ് ഗുഡ് ഡീഡ്സ്. എല്ലാ സൽപ്രവൃത്തികൾക്കും നീ മാതൃകയായിരിക്കണം. ജീവിതത്തിൽ മാതൃക കാണിക്കണം. എന്നാൽ ജീവിതത്തിൽ മാതൃക കാണിക്കുമ്പോൾ തന്നെ ഉപദേശത്തെക്കുറിച്ചൊരു ബോധ്യവും ഇല്ലാതെ പോവുകയും അരുത്. ഉപദേശത്തിൽ എന്തു വേണം? ആൻഡ് ഇൻ ഓൾ യുവർ ടീച്ചിങ് ഷോ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഗ്രാവിറ്റി. നല്ല ഘനമുള്ള ഉപദേശം തന്നെ പഠിപ്പിക്കണം. വഴുക പരുവത്തിലുള്ള ഉപദേശമല്ല, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ പോലെ അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാൻ സാധ്യതയുള്ള ഒരു കാര്യമല്ല ഉപദേശം എന്ന് പറയുന്നത്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ മാറുന്നതുമല്ല. ന്യൂ ജനറേഷൻ സഭയിൽ ചെല്ലുമ്പോൾ ഒരു ഉപദേശവും, ട്രഡീഷണൽ ചർച്ചസ് ചെല്ലുമ്പോൾ മറ്റൊരു ഉപദേശവുമല്ല. കൃത്യമായിട്ടുള്ള ഉപദേശത്തെക്കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. എന്നിട്ട് ആൻഡ് സൗണ്ട് സ്പീച്ച് ദാറ്റ് കനോട്ട് ബി സെൻഷുവേർഡ്. വേറൊരാൾക്ക് ആക്ഷേപിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ഉപദേശവും ജീവിതവും. സോ ദാറ്റ് ആൻ ഒപ്പോണൻ്റ് മേ ബി പുട്ട് ടു ഷെയിം ഹാവിങ് നത്തിങ് ഈവിൾ ടു സേ ഓഫ് അസ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരു ഉപദേശവും ജീവിതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നതായ ഒരവസ്ഥ. അപ്പോൾ പൊതുവിലുള്ള രക്ഷ എന്ന് പറയുമ്പോൾ, ഈ പൊതുവിലുള്ള രക്ഷ, കോമൺ സാൽവേഷൻ എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോഴത്തേക്ക്, ദാറ്റ് ഈസ് കോമൺ ഫോർ എവറിബഡി എന്ന് പറയുമ്പോൾ, എല്ലാവരും രക്ഷിക്കപ്പെട്ടു എന്നല്ല അതിൻ്റെ അർത്ഥം, എല്ലാവർക്കും രക്ഷ സാധ്യമാണ് എന്നാണ്. യഹൂദനോ യവനനെന്നോ മാറ്റമില്ലാതെ എല്ലാവരെയും രക്ഷിക്കുവാൻ തക്കവണ്ണം സുവിശേഷത്തിന് ശക്തിയുണ്ട്. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്ന, അതുകൊണ്ട് എനിക്ക് യാതൊരു രീതിയിലും അതിനെക്കുറിച്ച് ലജ്ജയില്ല. ഞാൻ വിൽക്കുന്നത് വ്യാജമരുന്നല്ല, എൻ്റെ ഞാൻ പറയുന്ന മരുന്ന് പൗലോസ് പറയുന്നതാണ്. എൻ്റെ ഞാൻ പഠിപ്പിക്കുന്നതായ സുവിശേഷത്തിന് എനിക്ക് ലജ്ജയില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന് മനുഷ്യരെ രക്ഷിക്കുവാൻ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ, യേശു ക്രിസ്തുവിനോട് യോജിപ്പിക്കുവാൻ, ദൈവ സംസർഗത്തിലേക്ക് മടക്കി കൊണ്ടുവരുത്തുവാനുള്ള എല്ലാ രീതിയിലുമുള്ള ശക്തി ദൈവത്തിൻ്റെ സുവിശേഷത്തിന് ഉണ്ട്. ഈ രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ഈ ഓരോ വാക്ക് ഓരോരുത്തരും അങ്ങ് എംഫസൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ക്രൂസൈഡിലൊക്കെ കിടന്ന് ചുമ്മാ തുള്ളിക്കൊണ്ട് പവർ 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് തുള്ളുന്നത്. എന്തിനുള്ള പവറാണ്? തുള്ളാനുള്ള പവർ അല്ല കർത്താവ് കൊണ്ട് തന്നിരിക്കുന്നത്. അതിപ്പം എരുമേലി പേട്ട തുള്ളലുമുണ്ട്. അപ്പം തുള്ളാനുള്ള ശക്തിയല്ല, തുള്ളാനുള്ള അല്ലെങ്കിൽ താഴെ വീഴുന്ന, ഞാൻ പറഞ്ഞല്ലോ തൊടുമ്പം താഴെ വീഴുന്നതൊന്നും അല്ല ശക്തി എന്ന് പറയുന്നത്. രക്ഷയ്ക്കായി ചുവടെ കറുത്തി പറഞ്ഞു കഴിഞ്ഞാൽ, സുവിശേഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് രോഗസൗഖ്യത്തിൻ്റെ ശക്തി പോലും അല്ല. കാര്യം എന്ന് വെച്ച്, രോഗസൗഖ്യം പഴയ നിയമത്തിലുണ്ട്, അത് ദൈവമാണ് ചെയ്യുന്നത്. പക്ഷേ സുവിശേഷം എന്ന് നമ്മൾ പറയുന്ന യേശു ക്രിസ്തുവിലൂടെയുള്ള, അല്ലെങ്കിൽ ക്രിസ്തുവേശു പാപികൾ, ഇപ്പം നമ്മൾ തിമത്യോസിൻ്റെ 1 തിമത്യോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അതിൻ്റെ 1 അധ്യായത്തിൽ തന്നെ, 1 തിമത്യോസ് 1 അധ്യായത്തിൽ നമ്മൾ അതിൻ്റെ 15-ാമത്തെ വാക്യം, സോറി, 1 തിമോത്തി അതിൻ്റെ 1 അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, ക്രിസ്തുവേശു
പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. അപ്പൊ യേശു കർത്താവ് പ്രാഥമികമായി എന്തിനാണ് ഭൂമിയിലേക്ക് വന്നത്? എന്തിനാ വന്നത്? പാപികളെ രക്ഷിക്കുവാൻ. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ രോഗികളെ സൗഖ്യമാക്കി കാണും, അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ ഭൂതങ്ങളെ പുറത്താക്കി കാണും. പക്ഷേ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് കാൽവറി ക്രൂശിൽ മരിച്ചതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യവർഗത്തെ എന്തിനു വേണ്ടി? പാപത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട്. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു. കർത്താവ് പറഞ്ഞു, തൻ്റെ വരവിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് പറഞ്ഞു, മനുഷ്യവത്തിൽ വന്നത് ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനുമാണ്. മറുവിലയായി, ആ മറുവിലയായി കൊടുത്തത് എന്തിനാണ്? രക്ഷിക്കുവാനാണ്. പാപം രോഗം സൗഖ്യമാക്കാൻ യേശുവിന് ഭൂമിയിൽ വന്ന് കാൽവരി ക്രൂശിൽ മരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. സ്വർഗത്തിൽ നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ ഏത് രോഗവും സൗഖ്യമാകും. പഴയ നിയമത്തിൽ നയമാന്റെ കുഷ്ഠരോഗം സൗഖ്യമായത് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചതുകൊണ്ടാണെന്ന് പറയാൻ പറ്റുമോ? യേശു കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംഭവിച്ച കാര്യമാണ്. കർത്താവിന് കഴിയും ഇനി മരിച്ചവരെ ഉയർപ്പിക്കാൻ പോലും. ഏലീശായുടെ അസ്ഥികളെ തൊട്ടവൻ ഉയർത്തെഴുന്നേറ്റു. കർത്താവ് കാൽവരി ക്രൂശിൽ മരിക്കുന്ന മുമ്പ് മരിച്ചവരെ വിയർപ്പിക്കുന്ന കാര്യം നടന്നിട്ടുണ്ട്. ഇതെല്ലാം കാൽവരി ക്രൂശിന്റെ അഭാവത്തിൽ പോലും നടക്കുമെങ്കിലും, കാൽവരി ക്രൂശിൽ അല്ലാതെ നടക്കാത്ത ഒരു കാര്യമുണ്ടെങ്കിൽ പാപികളുടെ രക്ഷയാണ്. അതുകൊണ്ട് ക്രിസ്തുവേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും ഏവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ദൈവത്തിന് യേശു എന്ന് പേരിടുന്നത്. ദൂതൻ യോസഫിനോട് പറയുന്ന വാചകം എന്താണ്? അവൻ അവരെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുക കൊണ്ട് അവന് യേശു എന്ന് പേരിടണം. രോഗികളിൽ രോഗത്തിൽ നിന്ന് സൗഖ്യമാക്കാനല്ല, രോഗം സൗഖ്യമാക്കുന്നുണ്ട്. അല്ലെ, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബൾബ് കേടായി കിടക്കുകയാണ്, ബൾബ് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ പെട്ടെന്ന് പോയി ഒരു ബൾബ് എടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നത് ബൾബിടാനാണോ? അല്ല, പക്ഷേ എൻ്റെ വീടല്ലേ. അപ്പോൾ ഒരു ബൾബ് കേടായി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ബൾബ് ശരിയാക്കിയിടും. ഇതുപോലെ കർത്താവ് വന്നത് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണ്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കർത്താവിനെ നോക്കുമ്പോൾ ഞാൻ രോഗിയാണെങ്കിൽ ചിലപ്പോൾ എനിക്ക് മനസ്സരിവോടുകൂടെ അവൻ രോഗസൗഖ്യം തന്നിരിക്കും. എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒന്നുമില്ലാതെ ഞാൻ പട്ടിണി കിടക്കുകയാണെങ്കിൽ ചിലപ്പം എന്നെ അവൻ പോഷിപ്പിച്ചു നിന്നിരിക്കും. ജോലിയില്ല, ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ജോലി കിട്ടിന്നിരിക്കും. പക്ഷെ കർത്താവ് വന്നത് ഇതിനൊന്നുമല്ല. കർത്താവിനെ അങ്ങനെ രോഗസൗഖ്യദായകനായിട്ടൊന്നും അല്ല കാണേണ്ടതും. ഞാൻ ബൾബ് മാറിയിട്ടത് കൊണ്ട് എൻ്റെ വീട്ടിലെ പിള്ളേർ എന്നെ ഇലക്ട്രീഷ്യൻ വന്നെന്നാണ് പറയുന്നത്. എൻ്റെ വീട്ടിലൊരു ബൾബ് മാറിയിട്ടത് കൊണ്ട് ഞാൻ ഇലക്ട്രീഷ്യൻ ആയെന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. ഇതുപോലെ കർത്താവ് രോഗത്തെ സൗഖ്യമാക്കി, അല്ലെങ്കിൽ എനിക്കൊരു ജോലി തന്നു, ഇതൊക്കെ കർത്താവ് തൻ്റെ മനസ്സലിവിൽ കാണിച്ച കാര്യമാണ്. എന്നാൽ അവൻ എൻ്റെ രക്ഷകനാണ്. അതാണ് പ്രാഥമികമായ കാര്യം. ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ഓർക്കണം, കർത്താവ് രോഗം സൗഖ്യമാക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പ്രാർത്ഥിച്ച് നൂറുകണക്കിന് രോഗികൾ സൗഖ്യമായിട്ടുണ്ട്. പക്ഷേ രോഗസൗഖ്യമല്ല എൻ്റെ സുവിശേഷം. എൻ്റെ സുവിശേഷം ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനമാണ്. ഞാനിതിനെക്കുറിച്ച് ഒത്തിരി സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. കാര്യം ആളുകൾ ഇത് മനസ്സിലാക്കേണ്ടത് കൊണ്ടാണ്. എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. ക്രിസ്തു യേശു മാറാരോഗികളെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് വന്നത് എന്ന് ഞാൻ പ്രസംഗിക്കുകയാണെങ്കിൽ മാറാരോഗം ഉള്ളവർക്ക് മാത്രം മതിയല്ലോ യേശുവിനെ. അല്ലാത്തവർക്കൊന്നും യേശു വലിയ അനിവാര്യമാകത്തില്ല. അപ്പൊ അങ്ങനെ ഒരാൾ പറയും, നല്ല ആരോഗ്യമുള്ള ഒരാൾ പറയും, ആ എന്നാൽ ഇനി രോഗം വല്ലതും വരട്ടെ, അന്നേരം വല്ലതും വരാം യേശുവിൻ്റെ അടുത്തോട്ട്. ഇപ്പോഴേ ഞാൻ ഇതിനാണ് വരുന്നത്. യേശു നിനക്ക് ജോലി തരാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നാം തരം ജോലിയുള്ള എത്രയോ പേരുണ്ട്. അവർ പറയും, എൻ്റെ ജോലി പോകട്ടെ, അന്നേരം പിന്നെ കർത്താവിൻ്റെ കാര്യം നോക്കാം. യേശു എൻ്റെ കടം മാറ്റാൻ ഭൂമിയിലേക്ക്, നിന്റെ കടം മാറ്റാൻ ഭൂമിയിലേക്ക് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടം വാങ്ങിച്ചിട്ടില്ലാത്ത ആൾക്കാരോ ലോൺ എടുത്തിട്ടില്ലാത്ത ആൾക്കാരോ അവർക്കപ്പോൾ യേശു ഒരു അനിവാര്യമല്ലാതെ വരും. ഞാൻ പറയുന്ന ഗ്രഹിക്കുന്നു. ഇനി ഇതിനെ ധനികനാക്കുവാൻ വേണ്ടി കർത്താവ് വരുന്നു. അനിലംബാനി പിന്നെ എന്തിനാണ് വരുന്നത്? അങ്ങനെയാണെങ്കിൽ അനിലംബാനിക്ക് യേശുവിനെ വേണ്ടല്ലോ, ബിൽ ഗേറ്റ്സിന് വേണ്ടല്ലോ. പക്ഷേ ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്ന് പറയുന്നത് എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനമാണ്. കാരണം എല്ലാവരും പാപികളാണ്.
ഈ ഒരൊറ്റ വാക്യമേ ഉള്ളൂ, ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യമായ വചനം. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ യോ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവുമായ വചനമാണ്. ആ രക്ഷയുടെ ഉപദേശം അത് നമ്മൾ കൃത്യതയോടുകൂടെ പഠിപ്പിക്കണം. തീത്തോസിൻ്റെ ലേഖനം തന്നെ രണ്ടാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 9-ാമത്തെ വാക്യം വായിക്കുമ്പോൾ വേറൊരു കോണ്ടക്സ്റ്റിലാണ് ദാസന്മാർ നമ്മൾ വിശദമായ ദൈവത്തിൻ്റെ ഉപദേശത്തെ ദൈവത്തിന് അവിടെ ഒരു വാക്ക് മാത്രം, ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന്. ദി ഡോക്ട്രിൻ ഓഫ് ഗാഡ്, ഡോക്ട്രിൻ ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ ഉപദേശം, ആ ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ള ഉപദേശം, ആ ദൈവം നമുക്ക് ആരാണ് എന്നുള്ള ഉപദേശം. അതിനെ അഡോൺ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചത് ഡോക്ട്രിൻ ഓഫ് ഗാഡ്, അഡോൺ ദ ഡോക്ട്രിൻ ഓഫ് ഗാഡ്, അതിനെ അലങ്കരിക്കുക, അത് അതിനെ നമ്മൾ മനസ്സിലാക്കുക, അതിനെ തിരിച്ചറിയുക, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുക. അപ്പോൾ ഉപദേശമുണ്ട്, ദർ ഇസ് എ ഡോക്ട്രിൻ ഓഫ് ഗാഡ്. ആ കോമൺ സാൽവേഷൻ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നാണ് ഉണ്ടാകുന്നത്. നമ്മളെല്ലാം കൂടെ കണ്ടുപിടിച്ചൊരു കാര്യമല്ല രക്ഷ എന്ന് പറയുന്നത്, അത് ദൈവം മനുഷ്യവർഗത്തിന് വേണ്ടി കാലങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് സകല മനുഷ്യർക്കും വേണ്ടി. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിലെ 11-ാം വാക്യത്തിൽ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ഉദിച്ചത് ദൈവകൃപയാണ്, ആ ദൈവകൃപയാണ് രക്ഷാകാരണമായി തീർന്നത്. ഇവിടെ തൊട്ടാണ് നമ്മൾ ഈ കോമൺ സാൽവേഷനെ കുറിച്ച് ചില കാര്യങ്ങൾ പഠിക്കുകയാണ്. ഒന്ന്, രക്ഷയുടെ നിദാനം അല്ലെങ്കിൽ രക്ഷയുടെ ഉറവിടമെന്ന് പറയുന്നത് ദൈവകൃപയാണ്, വിശ്വാസം പോലുമല്ല. ഇറ്റ് ഈസ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. കൃപയില്ലായിരുന്നെങ്കിൽ രക്ഷ നടക്കത്തില്ലായിരുന്നു. കൃപയില്ലെങ്കിൽ അങ്ങനെ രക്ഷ നടക്കുന്നത്? ഇപ്പം ഞാൻ അങ്ങ് വിശ്വസിച്ചെന്ന് വെച്ചു, വിശ്വസിച്ച് കഴിഞ്ഞാലും ദൈവകൃപയില്ലെങ്കിൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഇല്ല. ഞാനൊരു കുഴഞ്ഞ ചേറ്റിൽ കിടക്കുമ്പോൾ ഞാനങ്ങ് കണ്ണുടച്ചങ്ങ് വിശ്വസിക്കുകയാണ് എന്ന്, ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ദൈവം എന്നെ വലിച്ച് കയറ്റും. ദൈവം കയറ്റിയില്ലെങ്കിലും, എന്നാൽ മുകളിൽ നിൽക്കുന്ന രക്ഷകനായ യേശു ഒരു കയറ് താഴോട്ടിട്ട് കഴിഞ്ഞാൽ അതെൻ്റെ വിശ്വാസം കൊണ്ടല്ല, അവൻ്റെ കൃപയാണ്. കൃപയിലാണ് എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത്, എല്ലാം ആരംഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. ദ ഡോക്ട്രിൻ ഓഫ് ഗ്രേസ്, അത് നമ്മൾ പഠിക്കണം. അത് പഠിച്ചില്ലെങ്കിൽ ഹൈപ്പർ ഗ്രേസ് കാരം വരും. ശരിയായിട്ട് വാട്ട് ഈസ് ദ ഡോക്ട്രിൻ ഓഫ് ഗ്രേസ് എന്നുള്ളത് ഉപദേശം പഠിച്ചില്ലെങ്കിൽ ദുരുപദേശക്കാരൻ വരും. ഈ ദുരുപദേശക്കാരൻ വന്ന് കോട്ട് ചെയ്യുന്നതെല്ലാം വേദവസത്തിലെ വാക്യങ്ങൾ, അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. ഇന്നലെ എന്നോട് സംസാരിച്ച ആ വ്യക്തിയോട് അദ്ദേഹം പറഞ്ഞു, ബ്രദറേ അവരും പറയുന്നത് വചനത്തിൽ നിന്നല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, അവർ മാത്രമല്ല, സാത്താൻ ഉൾപ്പെടെ പറയുന്നത് വചനത്തിൽ നിന്ന്. കർത്താവിൻ്റെ അടുത്ത് ചെന്ന് അവനെ പ്രലോഭിപ്പിക്കുമ്പോൾ സാത്താൻ ഉപയോഗിച്ചതെല്ലാം എവിടെ നിന്നാണ്? വചനത്തിൽ നിന്നാണ്. അത് പറഞ്ഞപ്പോൾ കർത്താവ് എന്ത് പറഞ്ഞു? ഇങ്ങനെയും എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പം വചനത്തിൻ്റെ പൂർണ്ണമായ തിരിച്ചറിവില്ലെങ്കിൽ അങ്ങനെ പറയാൻ നമുക്ക് പറ്റാതെ വരും. സാത്താൻ പറഞ്ഞു ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ, ഉടനെ യേശു പറഞ്ഞു ഇങ്ങനെയും എഴുതിയിരിക്കുന്നുവല്ലോ. അതിനാണ് കൃത്യമായ ഉപദേശം നമ്മൾ പഠിക്കണമെന്ന് പറയുന്നത്. ദ ഡോക്ട്രിൻ ഓഫ് ഗ്രേസ്, ദൈവത്തിൻ്റെ കരുണയിൽ നിന്ന്, കൃപയിൽ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്. രക്ഷ ആരംഭിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിൽ നിന്നാണ്, വിശ്വാസത്തിൽ നിന്നല്ല. കൃപ ദൈവത്തിൻ്റെ ഭാഗത്ത് നിന്നും വിശ്വാസം നമ്മുടെ ഭാഗത്ത് നിന്നുമാണ്. ആ കൃപ നമ്മൾ സ്വന്തമാക്കുന്നത് വിശ്വാസത്താലാണ്. ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറയാം, പിന്നീട് പറയാം. അപ്പോൾ ഈ കൃപ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഞാൻ ചെറിയ പ്രായത്തിൽ ഈ എപ്പിക്കുകളൊക്കെ ഒത്തിരി വായിക്കുമായിരുന്നു, ഈ പുരാണങ്ങളൊക്കെ. അവിടെ അവതാരങ്ങളെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. പക്ഷേ ഏത് അവതാരത്തെക്കുറിച്ച് പഠിച്ചാലും മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, ഒരു കൃപയില്ലാത്ത അവതാരമല്ല.
എല്ലാവരും വരുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദുഷ്ടന്മാരായ ആളുകളെ നിഗ്രഹിക്കുന്നതിനും ശിഷ്ടന്മാരായ ആളുകളെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയാണ്. അവിടെ ഇവിടെ കൃപ, അവരെ രക്ഷിക്കുന്നതിന് തന്നെ ഇത്ര വലിയ അത്ഭുതം. കാര്യം അവർ ശിഷ്ടന്മാരല്ലേ, നല്ലവരല്ലേ, നല്ലവരെ രക്ഷിക്കാനും ദുഷ്ടന്മാരെ എല്ലാം കൊല്ലാനുമാണ് എല്ലാ അവതാരവും വരുന്നത്. അവിടെ കൃപയില്ല. എന്നെ വീണ്ട രക്ഷകന്റെ സ്നേഹമാർക്കൂരയ്ക്കാ രക്തമീശൻ ചോരിഞ്ഞന്റെ കടം വീട്ടിയല്ല സ്നേഹം എന്ന്.